ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. എഹീം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പിക്കപ്പ് എന്ന് പറഞ്ഞ ഇൻറ്റേർണൽ ഫിൽട്ടർ സീരീസ് ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് പ്ലാനറ്ററി. എഹീം എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1949 ഗണ്ടർ എഹീം സ്റ്റാർട്ട് ചെയ്ത ഒരു ജർമ്മൻ കമ്പനിയാണ്. ഇന്ന് വേൾഡ് വൈഡായിട്ട് ഒരുപാട് അക്വാട്ടിക് പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന ഒരു ടോപ്പ് 5 കാറ്റഗറിയിൽ പെടുന്ന ഒരു ബ്രാൻഡാണ് എഹീം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ട് മോഡലാണ്, ഒന്ന് 45 ഒന്ന് പിക്കപ്പ് 200. നമ്മൾ 200 ബോക്സിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് പവർ കൺസപ്ഷനാണ്, 6 വാട്ട് മാത്രമാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ മാക്സിമം ടാങ്ക് കപ്പാസിറ്റി 200 ലിറ്റർ ആണ്. അതുപോലെ തന്നെ ഫ്ലോ റേറ്റ്, അതായത് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ നമ്മളെ ഇംപെല്ലർ കപ്പാസിറ്റി, അത് 220 to 570 ലിറ്റർ പെർ അവർ ആണ് ഇംപെല്ലർ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഫ്രഷ് വാട്ടറിലും മറൈനിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫിൽട്ടർ. പിന്നെ ഈ ഒരു സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെയും കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പെഷ്യാലിറ്റീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പം ഇതിൻ്റെ ബാക്കി മോഡലാണ്, ഒന്ന് 45 ഉണ്ട്, ഒന്ന് 60 ഉണ്ട്, ഒന്ന് 160 ആൻഡ് 200. ഇപ്പം 200 നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ കാട്രേജിൻ്റെ സൈസ് വരുന്നത് 470 cm³ ആണ് വരുന്നത്. അതുപോലെ തന്നെ ടാങ്ക് കപ്പാസിറ്റിയും നമ്മൾ ഇംപെല്ലർ കപ്പാസിറ്റിയും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ബാക്കി ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ അതിൻ്റെ പാർട്സിൻ്റെ പിക്ചറൽ റിപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ പാർട്സും നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ഡിസൈനാണ് നമ്മളെ പിക്കപ്പ് ഫിൽട്ടർ സീരീസിന് വരുന്നത്. നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈനാണ് വരുന്നത്. നമ്മൾ ബോട്ടം സൈഡ് ഇൻടേക്ക് ആണ്, ഫിൽട്ടറിലേക്ക് വെള്ളം എടുക്കുന്ന പാർട്ടാണ് ഈ ബോട്ടം സൈഡ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഔട്ട്ഫ്ലോ മോൾ ഭാഗത്താണ്. ഇത് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് ഔട്ട്ഫ്ലോ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പാർട്ടിലാണ് നമ്മളെ എയറിനുള്ള പൈപ്പ് കണക്ട് ചെയ്യുന്നത്. അത് ഈ ഒരു സെക്ഷനിലാണ്. നമുക്കിതൊന്ന് ഡിസ്മാൻ്റിൽ ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ഇംപെല്ലർ വരുന്നത്. സ്പോഞ്ചസ് ആണ് വരുന്നത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് സ്പോഞ്ച് കട്ട് ചെയ്തിട്ട് ബയോമീഡിയ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കൂടാണ്ട് ഇതിൽ വരുന്നത് നമ്മൾ എയർ ഇൻടേക്കിൻ്റെ പൈപ്പും, പിന്നെ അതുപോലെ ഇത് ഫിക്സ് ചെയ്യാനുള്ള സക്ഷണൽ കപ്പ് അറ്റാച്ച് ചെയ്യാനുള്ള ചില പാർട്സും ആണ്. ഈ ഒരു രണ്ട് സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് വയർ കൺട്രോൾ ചെയ്യണം. നിങ്ങൾ മോൾ വശമാണ് ഇടുന്നതെങ്കിൽ രണ്ട് സൈഡിലും വെച്ച് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. അതിനുള്ളൊരു പാർട്ട് ഇതിലുണ്ട്. ഈ ഒരു സൈഡിലേക്കാണെങ്കിൽ ബാക്കി ഈ രണ്ട് സൈഡും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ കൂടെ പിന്നെ യൂസർ മാനുവലുണ്ട്. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഡിസൈനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് അക്വാറിയത്തിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യേണ്ട സമയത്ത് മുകളിലുള്ള ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കാട്രേജ് അതേപോലെ തന്നെ ഒരു വേസ്റ്റും പുറത്തേക്കാവാതെ പൊക്കിയെടുക്കാൻ പറ്റും. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യുക, ലിഡിടുക. ഇതിൻ്റെ മൊത്തം നമ്മൾ പാർട്ട് പുറത്തേക്ക് എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ പ്രത്യേകത. ഇനി 45 നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പവർ കൺസപ്ഷൻ വളരെ കുറവാണ്. 3.5 വാട്ടാണ് ആകെ വരുന്നത്. 45 ലിറ്റർ ടാങ്കിലേക്കാണ് ഈ ഒരു ഫിൽട്ടർ യൂസ് ചെയ്യാൻ പറ്റുക. ഇംപെല്ലർ കപ്പാസിറ്റി 50 to 180 ലിറ്റർ പെർ അവറാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഫിൽട്ടറിനെ പോലെ ഫ്രഷ് വാട്ടറിലും മറൈൻ ടാങ്കിലും ഒരേപോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. 45 ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ല,
നമ്മളെ പിക്കപ്പ് 200 സെയിം ഡിസൈൻ ആണ് ഇതിൽ വരുന്നത്. കുറച്ചും കൂടി സൈസ് കുറവായിരിക്കും എന്ന് മാത്രം. എഹീമിൻ്റെ ഈ ഒരു പിക്കപ്പ് സീരീസ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു 1 ഇയർ മുമ്പേ നമ്മൾ 2 പ്രൊജക്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 2 ഈ പിക്കപ്പ് സീരീസാണ് യൂസ് ചെയ്തത്. ഇപ്പോഴും അതേ ഒരു പ്രൊഫഷനോട് കൂടി ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.